നമസ്കാരം. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ അക്രമിയുടെ വെടിയുണ്ടയ്ക്ക് ഇരയായി രക്തസാക്ഷിത്വം വരിച്ച മുൻ ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസേ ആബെയുടെ രക്തസാക്ഷിത്വം തിരഞ്ഞെടുപ്പിനെ വളരെയധികം സ്വാധീനിച്ചു. ഷിൻസയുടെ ജാപ്പനീസ് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി മുന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടി അധികാരം നിലനിർത്തുകയുണ്ടായി. കഴിഞ്ഞ 67 വർഷക്കാലത്തെ ജാപ്പനീസ് ചരിത്രത്തിൽ 62 വർഷവും ജപ്പാനെ ഭരിച്ച ലിബറൽ ഡെമോക്രാറ്റുകൾ ഇത്തവണ ആകെയുള്ള 125 സീറ്റിൽ 70 എണ്ണം നേടിയാണ് തുടർ ഭരണം ഉറപ്പിച്ചത്. പ്രതീക്ഷിച്ച വിജയം എന്നായിരുന്നു ജപ്പാന്റെ പ്രാദേശിക മാധ്യമമായ NHK ഈ വിജയത്തെ വിശേഷിപ്പിച്ചത്. ഇത്രയും വൻ ഭൂരിപക്ഷം ലഭിച്ച സ്ഥിതിക്ക് 2012 മുതൽ 2020 വരെ ജപ്പാന്റെ പ്രധാനമന്ത്രിയായിരുന്ന കൊല്ലപ്പെട്ട ആബെ ശക്തിയായി വാദിച്ചിരുന്ന ഭരണഘടനാ ഭേദഗതികൾ നടപ്പിലാക്കാൻ കഴിയും. ഈ ഭേദഗതിയോടെ ജപ്പാനിൽ പട്ടാളത്തെ പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കും. രണ്ടാം ലോക മഹായുദ്ധത്തിലെ പരാജയത്തിനു ശേഷം ജപ്പാനിലെ സൈന്യത്തെ മരവിപ്പിച്ചിരിക്കുകയായിരുന്നു. സെൽഫ് ഡിഫൻസ് ഫോഴ്സ് എന്നറിയപ്പെടുന്ന ജപ്പാൻ സൈന്യത്തിന് 1947 അമേരിക്കയുമായി ഉണ്ടാക്കിയ ഉടമ്പടി അനുസരിച്ച് വലിയ വികസനങ്ങളൊന്നും തന്നെ കൊണ്ടുവരാൻ കഴിയില്ല. അമേരിക്കയുമായി ഉണ്ടാക്കിയ ഉടമ്പടിയിൽ Article 9 ഇതിന് തടസ്സമാകുന്നത്. കടുത്ത മാന്യത്തിൽ നിന്നും സാമ്പത്തിക രംഗത്തെ കരകയറ്റുവാൻ അബണോമിക്സ് എന്ന പേരിൽ നിരവധി നടപടികൾ എടുത്ത ആബെയുടെ സാമ്പത്തിക നയം തന്നെയായിരിക്കും പുതിയ സർക്കാരും കൈക്കൊള്ളുക. അതിനൊപ്പമായിരിക്കും സൈന്യത്തെ ശക്തമാക്കാനുള്ള ഭരണഘടനാ ഭേദഗതിയും കൊണ്ടുവരുന്നത്. ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ഭീഷണി നേരിടാൻ കൂടുതൽ ശക്തമായ സൈന്യം വേണമെന്നാണ് ജാപ്പനീസ് സർക്കാർ കരുതുന്നത്. അതിനിടയിൽ ശനിയാഴ്ച ടോക്കിയോയിലും സ്വന്തം വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ആബെയുടെ മൃതദേഹത്തിൽ ആദരവ് അർപ്പിക്കാൻ പ്രമുഖ വ്യക്തികൾ ഉൾപ്പെടെ നിരവധി പേർ എത്തിച്ചേർന്നു. ജപ്പാനിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രിയാണ് ആബെ. രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന ഇദ്ദേഹത്തിന്റെ മുത്തച്ഛനും ജാപ്പനീസ് പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ മരണത്തിലൂടെ ഉണ്ടായ സഹതാപ തരംഗം വൻ ഭൂരിപക്ഷം നൽകി ലിബറൽ ഡെമോക്രാറ്റുകളെ അധികാരത്തിലേറ്റുമ്പോൾ അത് വളരെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാക്കും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൈനിക ശക്തി വർദ്ധിപ്പിക്കുക എന്നത് തന്നെയായിരിക്കും. ഇപ്പോൾ തന്നെ സാങ്കേതിക വിദ്യാരംഗത്ത് പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സും പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യാരംഗത്ത് ഏറെ മുന്നിലുള്ള ജപ്പാൻ തങ്ങളുടെ സാങ്കേതിക മികവ് സൈന്യത്തിലും പകർത്താൻ ശ്രമിച്ചാൽ അത് തീർച്ചയായും ചൈനയ്ക്കാണ് ഭീഷണിയാകുന്നത്. മേഖലയിൽ ചൈനയുടെ സ്വാധീനം കുറയ്ക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയും ഇക്കാര്യത്തിൽ ജപ്പാന് അകമഴിഞ്ഞ പിന്തുണ നൽകിയേക്കും. അതുപോലെ ഇന്ത്യയും അമേരിക്കയും ജപ്പാനും ഓസ്ട്രേലിയയും ചേർന്ന് രൂപീകരിച്ച കോഡ് എന്ന ചതുർരാഷ്ട്ര സഖ്യത്തിനും ഇത് വളരെയധികം ശക്തിയാകും. അങ്ങനെ വന്നാൽ ദക്ഷിണ പസഫിക് മേഖലയിൽ ചൈനയുടെ ശക്തി ഏറെ കുറയുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.